ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടും സൗകര്യപ്രദമായിട്ടും ചെയ്തെടുത്തിട്ടുള്ള നല്ലൊരു കിച്ചൺ ടൂർ വീഡിയോ ആണ്. നല്ലൊരു ഫസ്റ്റ് കിച്ചനും അതിനോട് ചേർന്ന് സൗകര്യപ്രദമായി നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു വർക്കിംഗ് കിച്ചനും ഉൾപ്പെട്ടതാണ് ഇവിടുത്തെ കിച്ചൺ. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതാ വളരെ മനോഹരമായിട്ടും സൗകര്യപ്രദമായിട്ടും ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചൺ ടൂറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി തന്നെ കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത്. ഫ്രണ്ട് ഡോറ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ലിവിങ് സ്പേസിലോട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാം ചെറിയ സ്പേസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ലിവിങ്ങൊക്കെ. എന്നാൽ പോലും നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ ഭാഗത്തു നിന്നും നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ്. ഈ ഒരു ഡൈനിങ് ഹാളിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഇങ്ങനെയാണ്. ഡോറൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു എൻട്രൻസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തു നിന്നാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഈ കാണുന്നതാണ് കേട്ടോ കിച്ചൻ്റെ ഡോറ്. വുഡ് ആൻഡ് ഗ്ലാസ് ഡിസൈനിൽ വളരെ മനോഹരമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു ഡോറാണ് കേട്ടോ കിച്ചന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചൺ കണ്ടു നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഫസ്റ്റ് കിച്ചണിലോട്ടാണ് കേട്ടോ. വൈറ്റ് കളറിലുള്ള ഫ്ലോറിങ്ങും അതുപോലെ തന്നെ ഗ്രേ കളർ തീമിൽ വരുന്ന ക്യാബിനറ്റുകളുമാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ചേരുന്ന വിധത്തിലാണ് ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറ് വാളിലും ഫ്ലോറിലും വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കിച്ചൺ കാണാനായിട്ട്. സെൻറ്റർ തന്നെ ഇതുപോലൊരു ടേബിളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് ടേബിളാണ്. അപ്പോൾ ദാ അതിൻ്റെ ചെയറുകൾ വരുന്നത് ഇങ്ങനെയാണ്. കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ടേബിളും ചെയറുകളുമാണ്. അപ്പോൾ ഈ ഒരു ചെയറിലേക്ക് കയറാൻ അതുമ്മേൽ ചവിട്ടാനുള്ള ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറഞ്ഞ സ്പേസ് ഉള്ളൂ കിച്ചണിൽ എന്നുണ്ടെങ്കിൽ, ഒരുപാട് സ്പേസ് ഒന്നും ടേബിളിന് കളയാനില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടേബിളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു ടേബിളിനും ചെയറിനും കൂടെ പോകുന്നുള്ളൂ. പിന്നെ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ ക്യാബിനറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ടോൾ യൂണിറ്റ് പോലെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ടോൾ യൂണിറ്റ് പോലെ ഡോറിലൊക്കെ നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ള അങ്ങനെയല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ നല്ല നീളത്തിലൊരു ഷെൽഫ് മോഡൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ നിന്നും മുകളിൽ വരെ തട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ടോൾ യൂണിറ്റ് കാണാറുള്ളത് ഡോറിലും ഉള്ളിലൊക്കെ ആ ഒരു സ്റ്റീൽ റാക്കുകൾ കൊടുത്തിട്ടല്ലേ, ആ ഒരു രീതിയിലല്ല കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൗണ്ടർ ടോപ്പിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ആയിട്ട് നിറയെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റോറേജുകളെല്ലാം നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ക്യാബിനറ്റ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് അലുമിനിയം വിത്ത് PVC ആണ് കേട്ടോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയോടെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും വരുന്നുണ്ട്. ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് 456x300 കേട്ടോ. ഈ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ സൈസാണ് പറഞ്ഞത്. വർക്ക് ഏരിയയുടെ സൈസ് ഞാൻ വർക്ക് ഏരിയ കാണിക്കുന്ന സമയത്ത് പറയാം. പിന്നെ കുറേ പേര് കിച്ചൻ്റെ എമൗണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കിച്ചനും ഇതിനോട് ചേർന്ന് വരുന്ന വർക്കിംഗ് കിച്ചനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇവർക്ക് ഈ ഒരു കിച്ചന് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 90,000 രൂപയാണ് കേട്ടോ. നമ്മൾ കിച്ചന് ചിലവാകുന്ന പൈസയൊക്കെ, വീടിന് മൊത്തത്തിൽ ഇൻറ്റീരിയറിനൊക്കെ ചിലവാകുന്ന പൈസ നമ്മൾ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ആ ഒരു ക്വാളിറ്റി, അതിൻ്റെ റേറ്റ് ഇതിനൊക്കെ അപേക്ഷിച്ചിട്ട് ഓരോന്നിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കൊരിക്കലും ഒരാൾക്കായ അതേ സെയിം സംഭവത്തിൽ നമുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്താൽ നമുക്ക് കഴിയില്ല. കാരണം അവരുപയോഗിച്ച മെറ്റീരിയലിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ചോയ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എമൗണ്ടൊക്കെ എന്താണ്, നമുക്ക് ഓരോരുത്തരുടെ ആ ഒരു ടേസ്റ്റിനും അതുപോലെ നമ്മുടെ ബഡ്ജറ്റിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ.
അപ്പോൾ അതാ കൗണ്ടർ ടോപ്പിൻ്റെ താഴെ വരുന്ന ഷെൽഫുകളാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റീൽ റാക്കുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട്ലറി യൂണിറ്റ് അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നീണ്ടിട്ടുള്ള ഈ ഒരു ഷെൽഫ് ഉണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതാ ഇങ്ങനെ ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഓപ്പൺ ഷെൽഫുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇൻവെർട്ടറാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. നല്ല ഫിനിഷിങ് വരുന്ന ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കിച്ചണിൽ നിന്നും ഈ കാണുന്ന ഡോറുണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ്. അപ്പോൾ എന്തായാലും നമുക്കിനി വർക്കിംഗ് കിച്ചൺ കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഫ്ലോറിങ് വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് 386x180 കേട്ടോ സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സൈഡിൽ കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വിറകടുപ്പും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ വിറകടുപ്പിൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ ചിമ്മിനിയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ മുകളിൽ ചിമ്മിനിയുടെ ആ ഒരു ഭാഗം. ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴെയും മുകളിലൊക്കെ ഇങ്ങനെ ക്യാബിനറ്റുകൾ നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് കൊടുത്തിട്ടുള്ളതും ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ക്യാബിനറ്റുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് കിച്ചണിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ സ്പൈസസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ മിക്സിയുടെ ജാറ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴെയാണ് ആ മിക്സിയുടെ പ്ലഗ് പോയിൻ്റ് വരുന്നത്. അവിടെ തന്നെയാണ് കേട്ടോ മിക്സിയൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഉള്ളി സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നമ്മൾ വെക്കാത്ത ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജോടെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഗ്രിൽസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്താണ് വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കൊട്ടത്തള മോഡൽ ടൈലൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. സിങ്കല്ല. ഈ ഒരു ഭാഗം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ മുകളിലാണെങ്കിൽ കണ്ടില്ലേ പാത്രങ്ങൾ വെക്കാനുള്ള ഒരു തട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ആ ഒരു വാഷ് ഏരിയയുടെ ഇപ്പുറത്ത് കണ്ടില്ലേ നല്ലൊരു സ്പേസ്. നമുക്ക് പാത്രങ്ങൾ കഴുകി വെക്കുന്ന ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാൻ കഴിയും. അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് വർക്ക് ഏരിയ നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റോറേജും ഉണ്ട്. പിന്നെ ആ ഒരു വർക്ക് ഏരിയയുടെ പുറം ഭാഗമാണ് കേട്ടോ. ആ ഒരു ഗ്രില്ലൊക്കെ വരുന്ന ഭാഗം ദാ പുറത്തോട്ട് തള്ളിയെടുത്തിട്ടുണ്ടാവില്ലേ ആ ഒരു റാക്ക് വരുന്ന ഭാഗം. അതിൻ്റെ ആ ഒരു പുറം ഭാഗം ഇങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു കേജ് അവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഏരിയയുടെ പുറം ഭാഗം കാണിക്കാൻ എപ്പോഴും റിക്വസ്റ്റ് വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഒരു ബാത്റൂമാണ് കേട്ടോ. ആ ഡോറ് കാണുന്നത് ഈ ഒരു പുറത്തു നിന്നുള്ള ബാത്റൂം ഈ ഒരു വർക്ക് ഏരിയനോട് ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതും നല്ല സൗകര്യപ്രദമായി തോന്നി. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ നല്ല സൗകര്യപ്രദമായി തന്നെയാണ് കിച്ചനാണെങ്കിലും ഫസ്റ്റ് കിച്ചനാണെങ്കിലും വർക്കിംഗ് കിച്ചനാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു കിച്ചൺ ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലോ ഫാമിലിയിലൊക്കെ ആർക്കെങ്കിലും വീട് പണിയോ കിച്ചൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.